ഈ ചെറുപ്പക്കാരുടെ പ്രശ്നം ഇതാ, ആവശ്യമില്ലാതെ പണം വാരി ചെലവാക്കിക്കളയും. ഈ ജോർജ് കുട്ടിയുടെ വീട്ടിൽ ഇപ്പൊ ഒരു വേലക്കാരി വെക്കേണ്ട ആവശ്യം എന്താണ്? എന്റെ അമ്മാവ് അമ്മാവനത് എന്തിന്റെ കുഴപ്പമാണ്? ജോർജ് കുട്ടിയുടെ വീട്ടിൽ വേലക്കാരി വെക്കുകയോ വെക്കാത്തൊക്കെ അവരെ കാര്യം. അവർക്ക് ഒരു വേലക്കാരി വെക്കാൻ തോന്നി കാണും, വെച്ചു. അതിന്റെ കാച്ചു കൊടുക്കുന്നത് അവരല്ലേ, അമ്മാവനാണോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവർ താമസിക്കുന്നത് നമ്മുടെ വീട്ടിലാണ്. അപ്പൊ അവർക്കൊരു അബദ്ധം പറ്റാൻ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതാണ് അച്ഛന്റെ കുഴപ്പം. എല്ലാ വീട്ടിലും കയറി ഇറങ്ങി ആവശ്യമില്ലാതെ അവരുടെ കാര്യങ്ങളെല്ലാം ഇടപെടും. എന്നിട്ട് അവരെ വായിരിക്കണ കേക്കുകയും ചെയ്യും. അച്ഛന്റെ ഈ സ്വഭാവം കാണാൻ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. നീ പുറത്തിറങ്ങണ്ട, അതാ നല്ലത്. അല്ലെങ്കിൽ സ്ത്രീകൾ പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഒമരക്കുട്ട, വീട്ടിൽ ജോലിക്കാരി വയ്ക്കുന്നത് കൊണ്ട് രണ്ടു ദോഷങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് ശമ്പളം കൊടുക്കണം. രണ്ട്, വീട്ടുകാർ ചെയ്യുന്നത് പോലെ അവർ എന്ത് ചെയ്താലും ശരിയാവത്തില്ല. എന്തോ നാമാവായി പറയണത്. നമ്മുടെ വീട്ടിൽ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നില്ലേ, അവർ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? ആര് പറഞ്ഞു ഭംഗിയായി ചെയ്യുമായിരുന്നു? എന്നിട്ടാണോ അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്? അവരെ പറഞ്ഞു വിടണമെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും എന്താ പറഞ്ഞത്? നാളെ മുതൽ ഇവിടെ ജോലിക്കാരി ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചുമ്മാ പറയുന്നതിന് ഒരു കാരണമൊക്കെ വേണ്ടേ? പറയാം. ജോലിക്കാരി വന്നത് മുതൽ ദേ ഈ സുലോചന ഈ വീട്ടിൽ ഒരു ജോലിയും ചെയ്യുന്നില്ല. ആണെങ്കിൽ പിന്നെ ശരീരം അനങ്ങി ഒന്നും ചെയ്യത്തില്ലല്ലോ. ദേ ഇങ്ങനെ രണ്ടുപേരും ഒരു ജോലിയും ഈ വീട്ടിൽ ചെയ്യാതിരുന്നാൽ അത് ശരിയാവത്തില്ല. മാത്രമല്ല ജോലിക്കാർക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ശമ്പളം കൊടുത്ത് ആളെ വെച്ചോളൂ. ഏ, നാളെ മുതൽ ഞാൻ 10 പൈസ തരത്തില്ല. അവരെല്ലാ കാര്യം കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നതാ. ഇനിയിപ്പോ എല്ലാ ജോലിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. ഏ, തുടക്കത്തിലെ കഷ്ടപ്പാടേ ഉള്ളൂ, പിന്നെ അതങ്ങ് ശരിയായിക്കോളൂ. ഏ, ഞാൻ എന്റെ തീരുമാനം പറയാം. നാളെ മുതൽ ഇവിടെ ജോലിക്കാരി ഇല്ല. എനിക്കും പറ്റൂല. അവൾ പോയിട്ട് എത്ര നാളായി? എന്നിട്ട് ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ? അവൾ കൊടുത്ത ശമ്പളവും ലാഭമായി. അതുകൊണ്ട് എന്താ, ഇവിടുത്തെ സകല പണിയും ഞാൻ ചെയ്യേണ്ടി. ഇവിടുത്തെ ജോലികളൊക്കെ നിനക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് പൈസ ലാഭിക്കാൻ അച്ഛൻ അങ്ങനെ പലതും പറയും. ഓമനക്കുട്ട, ഈ ഡോക്ടറുടെ വീട്ടിൽ വന്നിരിക്കുന്ന ജോലിക്കാരിക്ക് എന്ത് പ്രായമുണ്ട്? ആ, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. അല്ല, ചെറുപ്പക്കാരിയാണെങ്കിൽ പ്രശ്നമാണ്. ദോഷം, കാരണം ഡോക്ടറും ചെറുപ്പമാണ്. വീട്ടിൽ അടുത്തിടപഴകാൻ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് വളരെ പ്രശ്നമാണ്. എന്തോ നമ്മാവായി പറയണത്. ഇവിടെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നല്ലേ, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഞാൻ എന്ത് ചെറുപ്പക്കാരനല്ലേ? എല്ലാവരും നിന്നെ പോലെ ആകണമെന്നില്ല. ഡോക്ടർ പുറമേ മാന്യനാണെങ്കിലും ഉള്ളെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. എന്തെങ്കിലും പറ്റിപ്പോയ ആലീസിന്റെ അവസ്ഥ എന്താവും? എന്തിനാണ് അമ്മാവായി ഈ വേണ്ടാത്ത വർത്തമാനമൊക്കെ ഇരുന്ന് പറയണേ? ഓമനക്കുട്ട, മനുഷ്യർ പലവിധമാണ്. ഒരു അബദ്ധം പറ്റാൻ എത്ര സമയം വേണം? ഏതായിരുന്നാലും ഞാനൊന്ന് ജോർജ് കുട്ടിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഒരു അപകടം പറ്റാൻ പോകുന്നെന്ന് നമ്മൾ അറിഞ്ഞിട്ടും ഒന്ന് ഉപദേശിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ആ, ബെസ്റ്റ്. അപ്പൊ ആലീസിന്റെ തെറി കേട്ടിട്ടേ അടങ്ങുള്ളൂ. ആലീസിന്റെ ഭാവിയെ കരുതിയാണല്ലോ നമ്മളത് പറയുന്നത്. അവളൊരു അഹങ്കാരിയാണെങ്കിലും നമ്മളുടെ കടമ നമ്മൾ ചെയ്യണമല്ലോ. എന്തായിരുന്നാലും ഞാനൊന്ന് പോയിട്ട്. ഓ, നടക്കും. മാഷായിരുന്നോ? രണ്ടുമൂന്ന് ദിവസമായിട്ട് കാണാനില്ല, യാത്രയിലല്ലായിരുന്നോ? ഞാൻ അത്യാവശ്യമായി ഒരു യാത്രയിലായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് മടങ്ങിയെത്തിയത്. പിന്നെ എന്തൊക്കെയുണ്ട് ഡോക്ടർ വിശേഷങ്ങൾ? വിശേഷം എന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെ പോകുന്നു. ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഇവിടെ ഡോക്ടറും ഭാര്യയുമല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാര്? ആ, ഒരു ജോലിക്കാരി വെച്ചു. ആ, സത്യം പറയാമല്ലോ ഡോക്ടർ, നിങ്ങളൊരു ബുദ്ധിമാനാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി അങ്ങനെയല്ല. എന്താ അങ്ങനെ? പറയാ. രണ്ടുപേർ മാത്രമുള്ള ഒരു വീട്, അവിടെ മൃഗഡോക്ടറായ ഒരാളും അയാളുടെ ഭാര്യയും. ആ ഭാര്യക്കാണെങ്കിലും വെറും ഒരു ജോലിയില്ല. അങ്ങനെയുള്ളപ്പോ വീട്ടിലെ നിസ്സാരമായ ജോലികൾ ചെയ്യാൻ വേണ്ടി പുറത്തുനിന്നൊരു ജോലിക്കാരിയെ വെച്ചിരിക്കുന്നു. ഇതിനെയാണ് ധൂർത്ത് എന്ന് പറയുന്നത്. മാഷ, ഈ ജോലിക്കാരിയെ വെക്കാനുള്ള കാരണക്കാരൻ ശരിക്കും മാഷ. മനസ്സിലായില്ല? അതായത് മാഷ് ഇവിടെ സ്ഥിരമായിട്ട് കയറി വന്ന് ഈ മുറ്റമൊന്നും അടിച്ചു വരുന്നില്ല, ഇല കിടക്കുന്നു, അതെടുക്കുന്നില്ല, പിന്നെ ഗേറ്റ് അടയ്ക്കുന്നില്ല, തേങ്ങ വീണിട്ട് നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായിട്ട് ആലീസിനെ വഴക്ക് പറയാറുണ്ടല്ലോ. അപ്പൊ അവക്കത് കേട്ട് മടുത്തിട്ട് അവള് തീരുമാനിച്ചതാണ് ഒരു ജോലിക്കാരിയെ അങ്ങനെയാ വന്ന. ഡോക്ടർ, ഭാര്യമാരങ്ങനെ പല വിവരക്കേടുകളും പറയും. നമ്മൾ ഭർത്താക്കന്മാര് വേണം അതൊക്കെ പറഞ്ഞ് തിരുത്താൻ. ഡേ, കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കുന്ന ഡോക്ടറാണ്. ആ കാശ് എങ്ങനെ അനാവശ്യമായി ചെലവാക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ഇത് അങ്ങനെ വലിയ ദൂർത്തൊന്നും അല്ല, ചെറിയ ശമ്പളം കൊടുക്കുന്നുള്ളൂ. ഡോക്ടർ, ഒരു രൂപയാണെങ്കിൽ പോലും അത് ദൂർത്ത് തന്നെയാണ്. അങ്ങനെ പണം ചെലവാക്കിയേ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്റെ വാടക കൂട്ടിത്തരും, അതല്ലേ അതിന്റെ മര്യാദ? ഇനിയിപ്പോ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം ഈ ജോലിക്കാരി എന്നുള്ളത് ആലീസിന്റെ തീരുമാനമാണ്. ആലീസ് അതിൽ നിന്ന് മാറുമെന്ന് തോന്നുന്നില്ല. അത് നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ആലീസിനെ വിളിക്കൂ, ഞാൻ അവരുമായി ഒന്ന് സംസാരിക്കട്ടെ. ഞാനൊന്ന് ഉപദേശിക്കാം. എന്താ?
വിളിക്കും. അത് വേണോ? തീർച്ചയായും വേണം. കാശ് പോകുന്നത് ആരുടേതാണെങ്കിലും അത് കാശല്ലേ. നിങ്ങൾ ആലീസിനെ വിളിച്ചായിരുന്നു? ആണോ? ഞാനേ ആലീസിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ. എന്താ മാഷെ? അതെ, ഞാനിപ്പോ വരാം, നിങ്ങൾ സംസാരിക്കുക. എന്താ മാഷെ? ആലീസ്, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ ആലീസ് വിചാരിക്കും ഈ പറയാൻ പോകുന്ന കാര്യത്തിൽ എനിക്ക് എന്താ കാര്യം. നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷി എന്ന് കരുതിയാ മതി. അഭ്യുദയകാംക്ഷി? ഇതിന്റെ അർത്ഥം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ ഒരു ജോലിക്കാരി വെച്ചിട്ടുണ്ട്. അതിന്റെ കാര്യം എന്താണ്? ഇവിടുത്തെ ജോലികൾ ആലീസിന് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ജോലിക്കാരിയെ വയ്ക്കുന്നത് കൊണ്ട് രണ്ടുണ്ട് ദോഷം. ഒന്ന്, അവർക്ക് പൈസ കൊടുക്കണം, ആ പൈസ കൊണ്ട് മറ്റെന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൂടെ. രണ്ട്, നമ്മൾ ചെയ്യുന്ന പോലുള്ള ജോലികൾ അവർ ചെയ്താൽ ശരിയാവത്തില്ല, വൃത്തിയാവത്തില്ല. മാത്രവുമല്ല, ആലീസ് ഉണ്ടാക്കുന്ന രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമോ? ഇല്ല. അയ്യോ, അത് വെറുതെയാ മാഷേ. മീനാക്ഷി ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ നല്ല ടേസ്റ്റാ, പോരാഞ്ഞിട്ട് നല്ല വൃത്തി. തെറ്റ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യുന്നത് പോലെ ആവില്ല. അവരെ കൊടുക്കുന്ന കാശ് കൊണ്ട് മറ്റെന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യൂ. അനുഭവത്തിൽ നിന്നാ ഞാൻ പറയുന്നത്. ഓ, പണ്ട് എന്റെ വീട്ടിലൊരു ജോലിക്കാരി ഉണ്ടായിരുന്നു. അവരെ പറഞ്ഞുവിടാൻ ഞാൻ പെട്ട പാട് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വന്നു കൊടുക്കും. അതല്ല മാഷെ, ഒരു ജോലിക്കാരനെ രണ്ടു ദിവസം നിർത്തിയിട്ട് പിന്നെ പറഞ്ഞുവിടുക എന്ന് പറഞ്ഞ അവരെന്ത് വിചാരിക്കും? ശരിയാണോ? ഒന്നും വിചാരിക്കില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, അവരെ വിളിക്കും, ഞാൻ സംസാരിക്കാം. എന്നാലും ഒരെന്നാലും ഇല്ല, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, അവരെ വിളിക്കും, ഞാൻ സംസാരിക്കാം. മാഷ് ഇവിടെ നിന്ന് ഞാനൊരു ചായ എടുത്തു. ഡോക്ടർക്ക് ഒരു 5000 ലാഭിച്ചു കൊടുത്താൽ 1000 രൂപ വാടകത്തിൽ കുട്ടിച്ചോദിക്കാം. രസമായ ഈ ലോകത്ത് ഒരു ഭ്രാന്തനെ പോലെ അലയുകയായിരുന്നു. പ്രതീക്ഷയുടെ മറുകര തേടിയുള്ള ഈ യാത്രയിൽ എന്റെ അടുക്കളയിലേക്ക് കയറി വന്നൊരു മരുപ്പച്ചയാണ് മീനാക്ഷി. മീനാക്ഷി. ചായ കുടി പക്ഷേ. മാഷ് പോയില്ലായിരുന്നു? പോയില്ല, പോയില്ല. ആലീസ് എവിടെ? ഇവിടെ എവിടെ ഉണ്ട്. പക്ഷേ ചായ എങ്ങനെയുണ്ട്? കൊള്ള കൊള്ള, നല്ല ചായ, നല്ല ചായ. പിടിക്കേ, പിടിക്കേ. അല്ല, ഞാൻ ഇറങ്ങട്ടെ. അയ്യോ മാഷ പോവാണ്? എനിക്ക് 10 മണിക്ക് ഒരു ഗുളി കഴിക്കാറുണ്ട്, അത്യാവശ്യം. മീനാക്ഷി, ഇത് ലംബോദരൻ മാഷ്, ഈ വീടിന്റെ ഓണറാ. ആണോ? അപ്പോ മാഷ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമല്ലേ, നമുക്ക് കാണാം. മാഷ, മീനാക്ഷി എങ്ങനെയുണ്ട്? സംസാരിച്ചവരോട്? ആലീസ് പറഞ്ഞത് ശരിയാണ്. അപ്പൊ എന്തിനാ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അവരെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോട്ടെ. അത് മാത്രമല്ല, ഇത്രയും കാര്യമായിട്ട് നമ്മൾ ഇടപെടുമ്പോ നമ്മുടെ നിലയും വിലയും നോക്കണ്ടേ? എന്നുവെച്ചാ? ഒന്നുമില്ല, എനിക്ക് 10 മണിക്ക് ഗുളി കഴിക്കണ്ട, അത്ര തന്നെ, പോട്ടെ. ഇതെന്താന്നേ പറ്റിയത്? ഇങ്ങനെ വന്ന പോലല്ലല്ലോ പോകുന്നത്. ചെലപ്പോഴേ മീനാക്ഷിയുടെ ചായ ഇഷ്ടപ്പെട്ട് കാണും. പിന്നെ മാത്രല്ല, മീനാക്ഷിയുടെ മൗത്ത് നോക്കിയാ ഒന്നും പറയാനും തോന്നൂല്ല. ആളൊരു പാവല്ലേ. അമ്മാവാ, പിന്നെ ഞാനൊരു കാര്യം പറയാൻ പോവാണേ. പക്ഷെ ഞാൻ മുമ്പ് ഒരു കാര്യം, ഞാൻ ഈ കാര്യം പറഞ്ഞ് തീരുന്നത് വരെ അതിന്റെ ഇടയിൽ കയറിയിട്ട് നടക്കില്ല, 10 പൈസ ഞാൻ തരില്ല, അങ്ങനെ ഒന്ന് പറഞ്ഞേക്കല്ലേ. അപ്പൊ കാശിന്റെ കാര്യമാണ്, നടക്കില്ല, 10 പൈസ ഞാൻ തരത്തില്ല. ഇതാ അമ്മാവന്റെ കുഴപ്പം. അമ്മാവ്,
ഞാൻ എപ്പോഴും പറയും പോലെ അല്ല, ഇത് നല്ല ലാഭമുള്ള ഒരു പരിപാടിയാ. ഇതിനു മുമ്പ് നീ ചെയ്ത എല്ലാ ബിസിനസിന്റെ കാര്യത്തിലും നീ ഇത് തന്നെയാണ് പറഞ്ഞത്. ഒന്നും ലാഭകരമായതുമില്ല, എന്റെ ലക്ഷക്കണക്കിന് രൂപ പൊട്ടുകയും ചെയ്യും. അമ്മാവ, ആദ്യം എല്ലാവർക്കും ഇതുപോലെയുള്ള ഒന്ന് രണ്ട് അബദ്ധമൊക്കെ പറ്റും. ഓരോരോ അബദ്ധങ്ങളിൽ നിന്ന് പഠിച്ചിട്ടല്ലേ എല്ലാരും തിരുത്തി വലിയ ബിസിനസ്സുകാരായിട്ടൊക്കെ മാറുന്നേ. നിന്റെ പഠിത്തം കഴിയുമ്പോഴേക്കും എന്റെ സ്വത്തുക്കൾ മുഴുവൻ വിൽക്കേണ്ടി വരും. കാരണം നീ അബദ്ധത്തിൽ നിന്ന് പഠിക്കുന്ന ആളല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ ഉണ്ടായിരുന്ന സർക്കാർ ജോലി നീ ഉപേക്ഷിക്കുമായിരുന്നില്ലല്ലോ. അമ്മാവ, ഇതിപ്പോ അങ്ങനെ വലിയ കാശ് മുടക്കൊന്നുമില്ല, 2 ലക്ഷം രൂപ മതി. നിനക്ക് 2 ലക്ഷം രൂപ നിസ്സാരമായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. 2 എഴുതിയിട്ട് ഇപ്പോഴത്തെ 5 0 കൂടെ എഴുതിയാലേ 2 ലക്ഷം രൂപയാവും. എന്തോ നാമാവ, ഞാൻ ഭയങ്കര എനർജിയിൽ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ ചുമ പിടിച്ച് പുറകോട്ട് വലിക്കല്ലേ. നിനക്ക് എനർജി ഉണ്ടാവും, കാരണം ഒരു ജോലിയും ചെയ്യാൻ 3 നേരം മൂക്കുമുട്ട തിന്നുകൊണ്ട് കിടക്കല്ലേ. എനർജി ഇഷ്ടം പോലെ ബാക്കി ഉണ്ടാവും. അമ്മാവ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കാവോ? കേൾക്കില്ല, കാരണം മുമ്പ് പറഞ്ഞതിന്റെ അനുഭവം എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് കേൾക്കില്ല. ദേ ഫോൺ ബെല്ലടിക്കുന്നു, എടുക്ക്. ഏതെങ്കിലും പുതിയ ബിസിനസ്സുകാരായിരിക്കും. തിന്നുകൊഴുത്ത് അങ്ങ് നടക്കുക, കാശ് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ കാശ് കൊടുക്കണം. മോനക്കുട്ട നമസ്കാരം. ആ പറ അവിടെ ലംബോദര മാഷ ഉണ്ടോ? ഓ ഉണ്ട്, ഇവിടെ ഉണ്ട്. അല്ലാതെ എവിടെ പോവാൻ? അല്ല, ലംബോദര മാഷ കുറച്ചു ദിവസമായിട്ട് ഇങ്ങോട്ട് കാണുന്നില്ല, അതുകൊണ്ട് വിളിച്ചതാ. അതെന്ത് കാണാതിരുന്നത്? എനിക്ക് സഹിക്കണില്ലേ, എനിക്കാണെങ്കി ഇവിടെ കണ്ടു കണ്ടിരുന്നിട്ട് സഹിക്കാൻ വയ്യ. അതല്ലടാ, ഇന്നലെ ആയിരുന്നു വാടക വാങ്ങിക്കാൻ വരേണ്ട ഡേറ്റ്. ഞാൻ ഇന്നലെ വരുമെന്ന് വിചാരിച്ച് വാടകയൊക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ടിരുന്നതാ, പക്ഷെ കണ്ടില്ല. എന്ത് പറ്റി? ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായ, അത് ഭയങ്കര അത്ഭുതമാണല്ലോ. ഞാൻ ചോദിക്കട്ടെ? ആ ശരിടാ. എന്ത് പറ്റി? പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ ആണല്ലോ കേൾക്കണത്. എന്ത്? അല്ല, ജോർജ് കുട്ടിയാ ഇപ്പൊ വിളിച്ചത് ഫോണിൽ. ഇന്നലെ വാടക തരാനുള്ള ഡേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. സാധാരണ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അത് രാവിലെ 7 മണിക്ക് അവിടെ ചെന്ന് തട്ടുന്നതാണ്, ഇന്നലെ കണ്ടില്ല എന്ന് പറഞ്ഞു. ഓ, ഞാൻ അക്കാര്യം അങ്ങ് മറന്നു. അത് വെറുതെ, സ്വന്തം പേരമ്മാവൻ മറന്നു കഴിഞ്ഞാലും കിട്ടാനുള്ള കാശ് അമ്മാവൻ മറക്കൂല. ഇത് വേറെന്തോ ആണ്, എന്തോന്നാ കാര്യം? ഒരു കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, തരാനുള്ള കാശ് ജോർജ് കുട്ടി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അയ്യാ, കാശ് ഇവിടെ കൊടുത്തന്നാൽ എന്താ? സാധാരണ അങ്ങോട്ട് പോയല്ലേ വാങ്ങുന്നത്, ഇപ്പൊ എന്താ അത് മാറ്റണത്? എന്തോന്നാ കാര്യം? ആലീസുമായിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ? ആലീസ് വല്ല തെറിയും പറഞ്ഞോ? ഒരു കാര്യം ചെയ്യും, ഞാൻ ഇന്ന് മൃഗാശുപത്രിയുടെ അടുത്ത് വരെ പോകുന്നുണ്ട്. ഡോക്ടറോട് കാശ് ആശുപത്രിയിൽ കൊണ്ടുവരാൻ വരാം, ഞാൻ അവിടെ ചെന്ന് വാങ്ങിച്ചോളാം. ഓ, അപ്പൊ അത് എന്നെ കാര്യം, വീട്ടിൽ പോകാൻ എന്തോ ഒരു മടി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും, ഞാൻ പോയി വാങ്ങാം. അത് വേണ്ട, ആ കാശ് നീ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് അതങ്ങ് വേണ്ടെന്ന് വെക്കുന്നതാണ്. ഒരു കാര്യം ചെയ്യും, ആ പൗത്രനെ വിളിച്ചു പറഞ്ഞിട്ട് ഡോക്ടറുടെ അടുത്ത് കാശ് വാങ്ങിക്കൊണ്ട് വരാൻ പറ. എന്തായിരുന്നാലും പൗത്രൻ ദിവസവും അവിടെ ചെല്ലുന്നതാണല്ലോ. അത് ശരി, അപ്പോ സംഗതി സീരിയസ് ആണ്. അപ്പൊ ഡോക്ടറുടെ വീട്ടിലോട്ടുള്ള അമ്മാവന്റെ പോക്ക് അങ്ങ് നിന്നു. എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയത്തില്ല, പക്ഷെ അത് നന്നായി പൊളിച്ചു. ആ ജോർജ് കുട്ടി അല്ലയാ? ആ പറ. അല്ല, സാധാരണ മാഷാണല്ലോ വന്ന് വാങ്ങാറ് എല്ലാ മാസവും. ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല, പാത്രണ്ടേ കൊടുത്തുവിടാം. എത്ര ആലോചിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തുവാ? അതായത് സാധാരണ എല്ലാ മാസവും വാടക വാങ്ങാൻ വരുന്നത് മാഷാണല്ലോ. ഇന്നലെ ആയിരുന്നു ഡേറ്റ്, ഞാൻ നല്ല കാശൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുവായിരുന്നു, പക്ഷെ ഇന്നലെ വന്നില്ലല്ലോ. ഞാൻ വിചാരിച്ച ഇന്ന് വരുമെന്ന്, ഇന്നും കണ്ടില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് വിളിച്ചായിരുന്നു ഇപ്പൊ ഓമനക്കുട്ടനെ. ഓമനക്കുട്ടൻ പറഞ്ഞു മാഷ അവിടെ ഉണ്ട്, എന്താ കാര്യം ഒന്ന് അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. കാശിന്റെ കാര്യമല്ലേ, പുള്ളി അങ്ങനെ കളയുന്ന വ്യക്തിയല്ലല്ലോ. മാഷ് ഇപ്പൊ അല്ല, മാഷല്ല, ഓമനക്കുട്ടൻ ഇപ്പൊ പറയുന്നു അത് പവിത്രന്റെ കയ്യിൽ കൊടുത്തു വിട്ടാ മതി എന്ന്.
ആ ഈ തന്നെ എനിക്കും തോന്നിയടി. സാധാരണ അങ്ങനെ ചെയ്യുന്നല്ലോ. കാശെന്ന് പറഞ്ഞാൽ അങ്ങനെ അണ്ണുകിട അങ്ങോട്ടോ ഇങ്ങോട്ടോ വിടാത്ത വ്യക്തിയാ. എന്നായിരിക്കൂടി നിനക്കെന്ത് തോന്നുന്നു? എനിക്ക് തോന്നിയില്ല ഇപ്പൊ അങ്ങേർക്ക് വേറെ എവിടെങ്കിലും ഒക്കെ പോകണായിരിക്കും. അപ്പൊ അതിന്റെ അസൗകര്യം കൊണ്ടിട്ടായിരിക്കും. അസൗകര്യമാണോ അസുഖമാണോ? അസുഖമല്ലോ ആയിരിക്കോ. എന്റെ കർത്താവേ, നീ എന്റെ പ്രാർത്ഥന കേട്ട്. എന്റെ ഇച്ഛായ അങ്ങേർക്ക് അസുഖമാണെങ്കിലില്ലേ ഞാൻ രക്ഷപ്പെട്ട്. എന്നെ എന്തൊക്കെ അങ്ങര് പറഞ്ഞിട്ടുണ്ട്, അസുഖമാണെങ്കിൽ അങ്ങര് 10 ദിവസം കിടന്ന് പണ്ടാരം അടങ്ങണം. അതാണ് എന്റെ ആഗ്രഹം. എന്റെ ആലിശ ശത്രുക്കളെ പോലും നീ ഇങ്ങനെ ശപിക്കരുത്. ഞാൻ ശപിക്കൂ ചായ, അങ്ങനെ ഞാൻ ശപിക്കും. എന്നെ അത്രക്കും ദ്രോഹിച്ചിട്ടുണ്ട്. സംസ്കാരമുള്ള ആൾക്കാർക്ക് പറ്റിയതല്ല എനിക്ക്. അത് ഈ കാര്യത്തിൽ എനിക്ക് സംസ്കാരം ഇത്തിരി കുറവാ കേട്ടോ. അടിപൊളി അസുഖമാണെന്ന് പറഞ്ഞ് സന്തോഷിക്കുക. മോശം മോശം. ഓ ഈശ്വര, അങ്ങ് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതായാ മതിയായിരുന്നു. കാലം കൊടയും കുത്തി പിടിച്ചൊരു വരവുണ്ട്. അങ്ങേരെ എന്നൊക്കെ ഞാൻ കണ്ടോ അന്നൊക്കെ എന്റെ ദിവസം പോക്കായിരിക്കും. അല്ല ആലീസ്, ആരുടെ കാര്യമായി പറയുന്നേ? എന്റെ പൊന്നു മീനാക്ഷി, ഇന്നലെ ഇവിടെ ഒരാൾ വന്നില്ലേ, ഈ വീടിന്റെ ഉടമസ്ഥൻ ലംബോദരൻ. നാട്ടുകാരെ വിളിക്കുന്നതേ ലംബോദരൻ മാഷെന്നാ. അങ്ങേർക്കൊരു മരുമോനുണ്ട്, ഓമനക്കുട്ടൻ. ഈ ഓമനക്കുട്ടനും ഇച്ചായനും തമ്മിൽ ഭയങ്കര കൂട്ടാണ്. അതുകൊണ്ടാണ് ഈ വീട് വാടക എടുത്തത്. പക്ഷെ ഇങ്ങേര് ഇത്രേ ശല്യക്കാരനാണെന്ന് സ്വപ്നത്തിൽ ഞങ്ങൾ വിചാരിച്ചില്ല. ഈ ഓമനക്കുട്ടൻ വെറും പാവുവാന്നേ. പക്ഷെ ഇങ്ങേരെ അങ്ങനെയല്ല. സത്യം പറഞ്ഞ എന്റെ മീനാക്ഷി, അങ്ങേർക്ക് എന്തെങ്കിലും വിഷം കൊടുത്ത് കൊല്ലാൻ വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആലിസിനോട് അയാൾ എന്തെങ്കിലും വൃത്തിയോട് പറഞ്ഞു? എല്ലാ ദിവസവും എന്തെങ്കിലും പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. മുറ്റം അടിച്ചില്ല, വീട് വൃത്തിയാക്കിയില്ല, ഗേറ്റ് അടച്ചില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അയാൾ ബഹളം വെച്ചോണ്ടിരിക്കും. ഒരു ദിവസം അങ്ങേര് പറയുവാണേ, അങ്ങേരുടെ തെങ്ങിലെ തേങ്ങ ഞാൻ മോഷ്ടിച്ചെന്ന്. എന്നിട്ട് വേണ്ട ബഹളായിരുന്നു ഇവിടെ കിടന്ന്. യോ, അയാൾ ആദ്യമൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടും, പിന്നെ അയാളുടെ ട്രാക്ക് അങ്ങ് മാറും. അയാൾക്ക് വേറെ ഒരു വൃത്തിയുള്ള സ്വഭാവമുണ്ട്. അത് ഞാൻ എങ്ങനെ ആലീസിനോട് പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് മീനാക്ഷിക്ക് അങ്ങനെ നേരത്തെ അറിയോ? അയ്യോ, അറിയോന്നോ? എന്റെ ദൈവമേ, കഴിഞ്ഞ ദിവസം ഇവിടെ വന്നില്ലേ, വന്നപ്പോ ഞാൻ ചായ കൊണ്ട് കൊടുത്തപ്പോഴാണ് അയാൾ അറിയുന്നത് ഞാൻ ഇവിടെ ജോലിക്ക് വന്ന കാര്യം. അപ്പൊ അയാളുടെ ഒരു നിപ്പ് കണ്ടായിരുന്നല്ലോ. ശരിയാണല്ലോ, മീനാക്ഷിനെ ജോലി എന്ന് പിരിച്ചുവിടണമെന്ന് പറഞ്ഞ ആളാ. മീനാക്ഷിനെ കണ്ടപ്പോ ആളങ്ങ് പൂച്ചയായി. ഞാൻ കരുതിയത് മീനാക്ഷി ഇട്ട ചായ പുള്ളിക്ക് അങ്ങ് ബോധിച്ചെന്നാ. പക്ഷെ സംഗതി വേറെയാണല്ലേ. ആലീസേ, ആലീസിനോട് ഞാൻ ഇത് എങ്ങനാ പറയുന്നേന്ന് ഞാൻ ഇങ്ങനെ. ഓ, നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടാ, പറ അങ്ങോട്ട്. ആലീസേ, ഞാൻ കുറച്ചു നാളാ അയാളുടെ വീട്ടിൽ ജോലിക്ക് നിന്നതാ. കർത്താവേ, സത്യമാണോ? സത്യം. ആദ്യം ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു, പിന്നെ അങ്ങനെ ഉണ്ടല്ലോ അടുക്കളയിൽ ഇറങ്ങത്തില്ലായിരുന്നു. കൊറേ കാലം മുമ്പ് അയാളുടെ ഭാര്യ അങ്ങ് മരിച്ചു പോയതല്ലയോ, അതിന്റെ സകല ഇളക്കം ഉണ്ട് അയാൾക്ക്. മീനാക്ഷി, ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ബുദ്ധിമുട്ടാതെ ജീവിക്കാൻ പറ്റുമോ മാഷെ? വീട്ടിൽ ചെലവിന് കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്ക് വരുമോ? അല്ല, ഒരു ജോലിക്കാരിയെ വയ്ക്കണമെന്ന് സുലോചന പറഞ്ഞപ്പോ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ മീനാക്ഷിയെ കണ്ടപ്പോ എനിക്ക് തോന്നി അത് ആവശ്യമാണെന്ന്. ഞാനൊരു കാര്യം പറഞ്ഞ ആരോടെങ്കിലും പറയോ? പറയണെങ്കിൽ പറയാം. ഏ, പറയരുത്. എന്റെ ഭാര്യ മരിച്ചിട്ട് 15 വർഷം കഴിഞ്ഞു. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. പക്ഷേ മീനാക്ഷിയെ കണ്ടപ്പോ മുതൽ എനിക്ക്, ഇല്ല, മീനാക്ഷി എന്നും ഇനി ഇവിടെ ഉണ്ടാവുമല്ലോ. എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ പഠിക്കണ്ട, ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. വിരസമായ ഈ ലോകത്ത് ഒരു ഭ്രാന്തനെ പോലെ അലയുകയായിരുന്നു ഞാൻ. പ്രതീക്ഷയുടെ മറുകര തേടിയുള്ള ഈ യാത്രയിൽ എന്റെ അടുക്കളയിലേക്ക് കയറി വന്നൊരു മരുപ്പച്ചയാണ് മീനാക്ഷി. എന്ന് വെച്ചാ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായ എന്റെ സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. ആദ്യമൊക്കെ ഞാൻ കണ്ടില്ല എന്നങ്ങ് നടിച്ചു. പിന്നെ പിന്നെ ഉണ്ടല്ലോ പഞ്ചാരിയടി അങ്ങ് കൂടി വന്നു. പിന്നെ സുലോചനയോട് പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാ.